പ്രതിരോധം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ കേട്ടത് സംഘപരിവാറിനെ പ്രതിരോധിക്കുമെന്നാണ്. മോഡിയെ കുറിച്ച് അമിത്ഷായെ കുറിച്ച് അതിലൊരു വാക്കും കേൾക്കുന്നില്ല. ഇപ്പൊ സ്വയം പ്രതിരോധത്തിലാണ്. ഒന്ന് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾക്കെതിരായ പ്രതിരോധം, അതിനൊരു ജാഥ നടത്തേണ്ടി വന്ന ഗതികേടിലാണ് നിങ്ങളുടെ പാർട്ടി തീർന്നില്ല. ആയങ്കിമാരുടെ വെളിപ്പെടുത്തലിനും പ്രതിരോധമാണ്. ആരത്? ഇതൊക്കെ നിങ്ങൾ വളർത്തിയ കുട്ടികളാണ്, നിങ്ങൾ വളർത്തിയ ക്രിമിനലുകളാണ്. അവരെയാണ് സർ ഈ ജാഥ കൊണ്ട് പ്രതിരോധിക്കുന്നത്. പിന്നെ ജാഥയിൽ വമ്പിച്ച ബടായിയാണ്. നമ്മളെ മന്ത്രി ഇവിടെ പോയി, രാജേഷ് മിനിസ്റ്റർ പോയി, അദ്ദേഹത്തിന്റെ നാട്ടിൽ കൂറ്റനാട് പോയിട്ട് ഗോവിന്ദൻ മാഷ് പറയാണ് ഇനി ഇതാ കേരയിൽ വരാൻ പോവാണ്. കേരയിൽ വന്നാലോ ഇവിടുന്ന് നിങ്ങൾ അപ്പം ഉണ്ടാക്കിയിട്ട്, അപ്പക്കൊട്ട, അവിടെ അപ്പം ഉണ്ടാക്കുന്ന കുറെ കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്നവരുണ്ട്. നിങ്ങൾ ഈ അപ്പക്കൊട്ടയുമായി, നമ്മൾ മുമ്പ് അപ്പപ്പാട്ട് കേട്ടിട്ടുണ്ട്, അപ്പങ്ങളെമ്പാടും ചുട്ടമ്പായി എന്നിട്ട് പഴയ ഒരു പാട്ടിനെ ഉസ്താദ് ഹോട്ടലിൽ മാറ്റി പാടിയല്ലോ എന്ന് പറഞ്ഞവര് ഒരു അപ്പപ്പാട്ടാണ് ഇപ്പോ ഗോവിന്ദൻ മാഷ് പാടുന്നത്. എന്താ കൂറ്റനാടുന്ന് അപ്പുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൊച്ചി കൊണ്ടുപോയി വിറ്റ് വന്നിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക, അത്രയേറെ യാത്രാ സൗകര്യമാണ്. ആയിക്കോട്ടെ, സംബന്ധിച്ചു, എങ്ങനെയാണ് ഈ യാത്രാ സൗകര്യം? കൂറ്റനാട്ടിന്ന് കേരയിൽ കയറാൻ കഴിയില്ല. പാലക്കാട് ജില്ല എന്ന് പറയുന്നത് കേരയിലിന്റെ പട്ടികയിലില്ല, അവിടെ ഒരു സ്റ്റേഷനും ഇല്ല. കൂറ്റനാട്ടിന്ന് കേരയിൽ കയറണമെങ്കിൽ ഒന്നിക്ക തിരൂര് പോകണം, അല്ലെങ്കിൽ തൃശ്ശൂര് പോകണം. 2 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്ര ചെയ്യണം പോയി. എന്നിട്ടോ പറയാനാ സാർ എന്റെ സമയം. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന അവിടുത്തെ വീട്ടമ്മമാരുണ്ടാക്കുന്നത് അവിടുന്ന് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റിൽ പോയി ലോകത്തിൻ്റെ വിവിധ സ്ഥലത്തേക്ക് പോയി വരുന്നൊരു അറിയാമോ? അപ്പോൾ ഭക്ഷണ സാധനങ്ങളെ അങ്ങ് തള്ളിപ്പറയരുത്. ഭക്ഷണ സാധനങ്ങൾ, നല്ല നാടൻ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കയറ്റി അയക്കുന്ന കിൻഫ്ര പാർക്കിലും മറ്റും ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട്. അവിടെ വീട്ടമ്മമാർ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളെ ഇകഴ്ത്തിയതല്ല. ഒരു കൊട്ട അപ്പവുമായിട്ട് തിരൂരോ തൃശ്ശൂരോ പോയി കേരയിൽ കയറി കൊച്ചിയിൽ കയറി വിറ്റ് വരാന്ന് പറയുന്നത് എത്രയാന്ന് അറിയോ? വൺ വേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇന്നാലും ഞങ്ങൾ സാങ്കേതികമായിട്ട് ചോദിക്കട്ടെ, ഈ ഒരു സൈഡിലേക്കുള്ള ടിക്കറ്റ് ചാർജ് നിങ്ങൾ പറയുന്നത് 700 രൂപയാണ്. 700 രൂപ അങ്ങോട്ട്, 700 രൂപ ഇങ്ങോട്ട്, 1400, മറ്റ് ചാർജുകളെ കൂടി 2000 രൂപ ചെലവ് വരും പോയി വരാൻ. ഒരു കൊട്ട അപ്പം വിറ്റാ 2000 കിട്ടുമോ? 10 കൊട്ട വിറ്റാ കിട്ടുമോ? പിന്നെ ആരോടാ നിങ്ങൾ ഈ ബെഡായി പറയുന്നത്? ഇതൊക്കെയാണ് ഈ ജാഥയിൽ വിശദീകരിക്കുന്നത് സർ. പിന്നെ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വല്ലാത്തൊരു അവസ്ഥയാണ് സർ. ഈ ഏഷ്യാനെറ്റിലെ ബിനു വി ജോണും സുന്ദു സൂര്യകുമാറൊക്കെ നേരിടുന്ന കേസുകൾ, നമ്മൾ ഈ ഫാസിസത്തിനെതിരെയും പത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഒക്കെ വാദിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്തതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വലിയ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സർ. ഇവിടെ നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ IGST GST നഷ്ടപരിഹാര തുക വാങ്ങിയെടുക്കുന്നതിൽ സർക്കാരിന് വീഴ്ചയുണ്ടായി എന്നുള്ളത് പാർലമെന്റിൽ ചർച്ചചെയ്യപ്പെട്ടു. ഇവിടെ നിങ്ങൾ മന്ത്രിമാരെന്താ പറയണത്? പ്രേമചന്ദ്രൻ ചോദ്യം അങ്ങനെ ചോദിക്കരുതായിരുന്നു, അതുകൊണ്ട് ആ ഉത്തരം ഇങ്ങനെ ആയിരുന്ന. പ്രേമചന്ദ്രൻ എന്താ ചോദിച്ചത്? നിങ്ങൾ കാലങ്ങളായിട്ട് പറയാണ് എന്ത്, ഇവിടെ കേന്ദ്രം നമ്മൾ അവഗണിക്കുന്നുണ്ട്, നമുക്ക് തരേണ്ട പണം തരുന്നില്ല. ഞങ്ങളും അത് അംഗീകരിക്കുകയാണ്. ഇവിടെ 5000 കോടി IGST ഇനത്തിൽ നിങ്ങൾക്ക് വാങ്ങിയെടുക്കുന്നതിൽ കേരളത്തിന് വീഴ്ചയുണ്ടെന്ന് പറഞ്ഞത് എക്സ്പെൻഡിച്ചർ ആൻഡ് റിവ്യൂ കമ്മിറ്റിയാണ്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെത്തലാണ്. അത് നമ്മൾ കാണണ്ടേ? അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൂടെ നിന്നിട്ട് ആ പ്രേമചന്ദ്രൻ കൊല്ലം MP പാർലമെന്റ് ചോദിച്ചത് ഇത് ശരിയാണോ, കേരളത്തിൽ കൊടുക്കേണ്ടത് കൊടുക്കണ്ടേന്ന്. അപ്പോ നിർമ്മലാ സീതാരാമൻ മറുപടി പറഞ്ഞപ്പോ നിങ്ങളുടെ ചില വീഴ്ചകൾ അതിൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് പ്രേമചന്ദ്രനെ മെക്കെട്ട് കയറണത് ശരിയാണ്. എപ്പോഴും ചോദിക്കുന്നുണ്ട് 18 MP ഞങ്ങൾക്കും വേണ്ടി ഒന്നും പറയില്ല എന്ന് പറഞ്ഞ ഒരാളെ സ്ഥിതി ഇതാണ്, പിന്നെ ബാക്കിയുള്ളവർ പറയോ? അപ്പൊ ഈ രീതിയിലാണ് നിങ്ങളുടെ പോക്ക് സർ. വിഷയത്തിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയോട് ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഭൂമിയുടെ ന്യായവില 2010 നമ്മൾ തീരുമാനിച്ചു, തെറ്റായ തീരുമാനമാണ്. ആ ന്യായവില മുഴുവനും അബദ്ധ പഞ്ചാംഗമാണ്. തലസ്ഥാനത്ത് കണ്ണായ സ്ഥലത്തിന് 10 ലക്ഷം രൂപ, വയനാട്ടിൽ ഒരു സെന്റിനോ 11 ലക്ഷം രൂപ, തൃശ്ശൂരിലെ സ്വരാജ് ഗ്രൗണ്ടിൽ ഒരു സെന്റ് ഭൂമിക്ക് 1 കോടി രൂപ. അപ്പൊ ഈ തെറ്റായ നിലയിൽ നിന്നുകൊണ്ടാണ് ഒരേ റോഡിന്റെ ഇരുവശത്തും വ്യത്യസ്ത വില. ഇപ്പൊ എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ഇതിങ്ങനെ ഇടക്കിടക്ക് വർദ്ധിപ്പിച്ച് 13 വർഷം കൊണ്ട് 264% ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചത്. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? ഇപ്പം നമ്മൾ വീണ്ടും 20% ന്യായവില വർദ്ധിപ്പിച്ചു. അപ്പം എന്താ സംഭവിക്കുന്നത്? മുമ്പ് 1 സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൂടി മതി വരുമായിരുന്നുവെങ്കിൽ ഇപ്പൊ 12,000 രൂപ വേണം 1 സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ. നിങ്ങൾ ചുളിവിലെ ആളുകളുടെ പോക്കറ്റ് അടിക്കുകയാണ്. ഈ 5 സെന്റും 10 സെന്റും ഒക്കെ ആളുകൾ എത്രയോ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ആ സ്ഥാനത്താണ് ഭൂമിയുടെ ന്യായവില കൂട്ടിയിട്ട്
ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സർക്കാരിലെ സ്ഥലത്തിപ്പോ എല്ലാം തട്ടിപ്പാണ്. ഇത് ഈ പഴയ കാലത്ത് ഒരു തമിഴ് പ്രയോഗമുണ്ട്, ഒരു തമിഴ് പ്രയോഗമുണ്ട്, തിരുട്ട് ഗ്രാമെന്ന്. ഇന്ന ഇടത്തിലെ ഇത് തിരുട്ട് അരിശങ്കം. എല്ലാവരും പറ്റിക്കുകയാണ്, എല്ലാവരെയും പറ്റിക്കുകയാണ്. സർവത്ര തട്ടിപ്പാണ് സാർ. പ്രളയ ഫണ്ട് പാർട്ടിക്കാരെ തട്ടിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൈവച്ചത് സഹിക്കാൻ കഴിയില്ല സാർ. ആരൊക്കെ തന്ന പൈസയാണിത്? ഇതിവിടെ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞ പോലെ ഇതൊരു വൈകാരിക സഞ്ചയമാണ്. ഒരു കെട്ടകാലത്ത് അരപ്പട്ടിണിക്കാർ നൽകിയ പവിത്ര മൂലധനമാണ് സാർ. അതാണ് ഒരു പറ്റം നരാധനന്മാർ അടിച്ചു കൊണ്ടുപോയത്. കണ്ണൂരിലെ ജനാർദ്ദനൻ ഇടതുപക്ഷക്കാരനാണ്, ബീഡി തെറുപ്പുകാരനാണ്. 200,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. സ്വന്തം ഭർത്താവിനെ ചികിത്സിക്കേണ്ട സുബൈദ ആടിനെ വിറ്റ് 5,000 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. അതുപോലെ തന്നെ പ്രാവിനെ വിറ്റ 11-കാരൻ അവൻ്റെ പണവും ഇതിലേക്ക് കൊടുത്തു. മോണകാട്ടിച്ചിരിച്ച കുരുന്നുകൾ അവരുടെ മോണ പിന്നെ കുടുക്ക പൊട്ടിച്ച് കൊടുത്ത പണവുമുണ്ട്. ആ പണമാണ് ഒരു പറ്റം നരാധനന്മാർ ഒരു കോക്കസ് അടിച്ചു മാറ്റിയത്. എങ്ങനെ അടിച്ചു മാറ്റാതിരിക്കും? എന്താ പറയാ, കത്തിണ വീട്ടിൽ നിന്ന് ഊരിണ കൗക്കൂലി ലാഭം എന്ന് പറഞ്ഞ മാതിരി എല്ലാവരും അടിച്ചു മാറ്റുകയാണ്. NGO യൂണിയൻകാരുടെ ഒക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. താഴെ തട്ടിൽ പ്രളയ ഫണ്ട് അടിച്ചു മാറ്റുകയാണ്. മേലെ തട്ടിലേക്ക് നോക്കിയാലോ, കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വലിയ അഴിമതികളല്ലേ? ഇവിടെ സ്വർണം ഇങ്ങോട്ട് വന്നു, ഡോളർ അങ്ങോട്ട് പോയി. ഈ സ്വപ്ന സുരേഷ് ഇടക്കിടക്ക് പറയാണ്, ഞാൻ ഒറ്റക്കാരെ ചോദിക്കുന്നുള്ളൂ, ഈ സ്വപ്ന പറയുന്നതൊക്കെ തെറ്റാണെങ്കിൽ നിർത്താണ് ഈ സ്വപ്ന പറയുന്നതൊക്കെ തെറ്റാണെങ്കിൽ ഇന്നേ വരെ സ്വപ്നക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു സ്ത്രീ വന്ന് അപവാദം പറഞ്ഞിട്ട് എന്താ നിങ്ങളൊന്ന് പ്രതികരിക്കാത്തത്? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരാണ് എന്നുള്ളതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. ശിവശങ്കരൻ വീണ്ടും കസ്റ്റഡിയിലായി, രവീന്ദ്രനെ വീണ്ടും ജോലി ചെയ്യാൻ പോകുന്നു. അപ്പൊ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ നാണക്കേടാണ് സാർ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിലെ ഈ ഒരുപാട് ധനാഭ്യർത്ഥനകളുണ്ട്, ഇതിലൊക്കെ ഒരുപാട് വീഴ്ചകളും ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുക. ശ്രീ KV സുമേഷ്.